കട്ടപ്പനയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ശരീരഭാരം കുറയാനുള്ള മരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് മരിച്ചതെന്ന പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. കട്ടപ്പന വലിയകണ്ടം സ്വദേശി മനു എസ് നായരാണ് മരിച്ചത്. ലഹരിയുടെ അളവ് വല്ലാതെ കൂടിയതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതയുണ്ടായ മനുവിനെ ചൊവ്വാഴ്ച രാത്രി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇൻസുലിൻ എടുക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ആയുർവേദ മരുന്ന് കഴിക്കുന്നതിനാൽ കിടത്തി ചികിത്സ തേടാതെ സോമനസാലെ വീട്ടിൽ പോകുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ മനുവിനെ ഇന്നലെ രാവിലെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണമടഞ്ഞിരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരഭാരം കുറയാനുള്ള മരുന്ന് കഴിച്ചതോടെ മനുവിന്റെ ഭാരം 90 കിലോയിൽ നിന്നും 52 ആയി കുറഞ്ഞിരുന്നു. മൾട്ടിലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ക്ലാസിൽ പങ്കെടുത്ത ശേഷമാണ് മനു മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിനുശേഷം കഴിഞ്ഞ 2 മാസമായി പ്രമേഹത്തിനുള്ള ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു. ഓറിയന്റ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവർ ഈ ജ്യൂസാണ് തന്നെ ഈ കറ്റാർവാഴയുടെ, അത് കറ്റാർവാഴ ഒറിജിനൽ ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ ജ്യൂസായതും പാവയ്ക്ക നീരും വേറെ ഒന്നും തന്നില്ല, അത് കഴിച്ചു. ഷുഗർ വന്നപ്പോഴേ പുള്ളി അങ്ങ് ക്ഷീണിച്ചായിരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ ട്രൂപ്പുകളിൽ മിമിക്രി കലാകാരനുമായിരുന്നു മനു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ യഥാർത്ഥ മരണകാരണം അറിയാൻ കഴിയുകയുള്ളൂവെന്ന് കട്ടപ്പന പോലീസ് പറഞ്ഞു. ഇതിനുശേഷം സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.